ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ എ റെക്ടാംഗുലർ കോളം ഓഫ് സൈസ് 300 mm by 500 mm ടു സപ്പോർട്ട് എ ഡിസൈൻ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് 500 kN ടുഗദർ വിത്ത് എ ഫാക്ടേർഡ് മൊമെന്റ് ഓഫ് 200 kN/m. അഡോപ്റ്റ് എഫ് സി കെ ഈസ് ഈക്വൽ ടു 20 N/mm² ആൻഡ് എഫ് വൈ ഈസ് ഈക്വൽ ടു 415 N/mm². അപ്പൊ ഇവിടെ നമുക്ക് സൈസ് തന്നിട്ടുണ്ട് കോളത്തിന്റെ, 300 mm, 500 mm അല്ലെ, ബിയും ഡിയും തന്നിട്ടുണ്ട്. അപ്പൊ ചില കേസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തരണം എന്നില്ല, അതായത് ചിലപ്പം ജസ്റ്റ് ലോഡ് മാത്രം തന്നിട്ട് നമ്മളോട് കോളം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷനും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് ഇവിടെ 300 500 എന്നുള്ള പോലെ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എത്രയാണ് ക്രോസ് സെക്ഷൻ വരേണ്ടത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ടു സപ്പോർട്ട് എ ഡിസൈൻ അൾട്ടിമേറ്റ് ലോഡ് 500 kN ആൻഡ് ഫാക്ടേർഡ് മൊമെന്റ് ഓഫ് 200 kN/m. ഇവിടെ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ ചെയ്തിട്ടുള്ള ലോഡും ഫാക്ടർ ചെയ്തിട്ടുള്ള മൊമെന്റോ തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് പി യു എം യു വാല്യൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വർക്കിംഗ് ലോഡ് വർക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പം അതിനെ ഫാക്ടർ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ലോഡും ഡിസൈൻ മൊമെന്റും ആക്കി നമ്മൾ മാറ്റണം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് എം യു ആൻഡ് പി യു തന്നിട്ടുണ്ട്. എഫ് സി കെ 20 N/mm², എഫ് ഐ 415 N/mm². ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് അല്ലെ ഫാക്ടേർഡ് ലോഡും മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി അത് ഗിവൺ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ഈ മിനിമം ഷുഡ് ബി ലെസ് ദാൻ എക്സെൻട്രിസിറ്റി, ആക്ച്വൽ എക്സെൻട്രിസിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലെങ്ത്തും ലെങ്ത്ത് തന്നിട്ടില്ല, അതായത് അൺസപ്പോർട്ടഡ് ലെങ്ത്തോ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തോ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതില്ല ഇവിടെ. അതേപോലെ രണ്ടാമതൊരു കേസ് നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്തത് അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ, ഈ ഒരു ക്വസ്റ്റിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം എല്ല് തന്നിട്ടില്ല. ഓക്കെ, അതായത് ഷോർട്ട് ഫോൾ ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ ഈ മിനിമം ലെസ് ദാൻ ഇ ആണോ എന്നുള്ളതും നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ലെങ്ത് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് ആക്സിലി ലോഡഡ് ഷോർട്ട് കോളം വിത്ത് യൂണി ആക്സിയൽ ബെൻഡിങ് ആണ് അല്ലെ, ആക്സിലി ലോഡും യൂണി ആക്സിയൽ ബെൻഡിങ് വരുന്ന കേസിലാണ് ചെയ്യുന്നത്, ഷോർട്ട് കോളത്തിന്റെ കേസാണ്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം, അതായത് അസ്യൂമിങ് ദ കോളം ടു ബി ഷോർട്ട് ആൻഡ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ്. ഓക്കെ, ഷോർട്ട് കോളം ആണ് ഇതിലേക്ക് ആക്സിൽ ലോഡും യൂണി ആക്സിൽ ബെൻഡിങ്ങും ആണ് വരുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കാരണം ഈ രണ്ട് ചെക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ചെക്ക് ഏതൊക്കെയാ? ഒന്ന്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന എക്സെൻട്രിസിറ്റിന്റെ ചെക്കും, മൂന്നാമത് നമ്മൾ ഷോർട്ട് ഫോൾ ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യുന്ന സ്ലെൻഡർനെസ് റേഷ്യോന്റെ ചെക്കും ആണ്. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം, ബി ഈസ് ഈക്വൽ ടു 300 mm, ഡി ഈസ് ഈക്വൽ ടു 500 mm, പി യു 500 kN, എം യു 200 kN/m, എഫ് സി കെ 20 N/mm², എഫ് വൈ 415 N/mm². ഓക്കെ, അപ്പം ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, അതിനുശേഷം അല്ലെ, അപ്പൊ ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് മെയിൻ സ്റ്റീൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ലാറ്ററൽ ടൈസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റെപ്പ് വൺ നമുക്ക് ഫാക്ടേർഡ് ലോഡ് ആൻഡ് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ഫാക്ടേർഡ് ലോഡ് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് തന്നെയാണ് ഡയറക്റ്റ് തന്നിട്ടുള്ളത്, അപ്പൊ അത് തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് തന്നതുകൊണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതിയെന്ന് മാത്രം, യു ഈസ് ഈക്വൽ ടു 500 kN ആൻഡ് എം യു ഈസ് ഈക്വൽ ടു 200 kN/m. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോയും എക്സെൻട്രിസിറ്റി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ടു ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഞാനിവിടെ ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പിൽ ഫസ്റ്റ് പാർട്ട് ചെയ്യേണ്ടത് ഏത് ചാർട്ടാണ് ഞാൻ നോക്കേണ്ടതെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആ ചാർട്ട് നോക്കേണ്ടത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് D-D വാല്യൂ, ഒന്ന് FI വാല്യൂ, ഒന്ന് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ 2 sides ഈക്വൽ ആയിട്ടാണോ 4 sides ഈക്വൽ ആയിട്ടാണോ എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വരുന്നത്, അതായത് ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ D- എന്നുള്ള 60 mm അസ്യൂം ചെയ്തു, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 60 എങ്ങനെ അസ്യൂം ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ D-D എന്ന് പറയുന്ന 60/500, D എന്ന് പറയുന്ന 500 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 അല്ലെ. അപ്പൊ നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് 0.15 എന്ന് എടുക്കാം, കാരണം നമ്മുടെ ചാർട്ടിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0.05 ആണ്, 0.10
0.15, 0.20 ആണ്. അപ്പൊ 0.12 എന്ന് പറയുന്ന ഒരു വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ നെക്സ്റ്റ് വാല്യൂ ചാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 0.15 ആണ്. 0.15 എടുക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ഷോർട്ട് കോൾ ആണെന്നുള്ള അസ്യൂം ചെയ്തിട്ടാണ്. അതും കൂടി നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അസ്യൂമിങ് ദ കോളം ടു ബി ഷോർട്ട് ആൻഡ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ ലോഡ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോവാം, ഏരിയ ഓഫ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഡി ഡാഷ് ബൈ ഡി വാല്യൂ 0.15, എഫ് ഐ വാല്യൂ 0.15, ആൻഡ് വി ആർ പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ ഫോർ സൈഡ്സ്. ഓക്കെ, അങ്ങനെ ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ആ റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി നാല് സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടു സൈഡ്സ് ആയിട്ടും എടുക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ചെയ്യുന്നത് നാല് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ചാർട്ട് ഏതാണ്? കോഡിൽ 45 ആണ്. ഓക്കെ, വി ഹാവ് ടു റെഫർ ചാർട്ട് 45 ഓഫ് SP16. അപ്പൊ SP16 ചാർട്ട് 45 ആണ് നമ്മൾ റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ട് 45 ഒന്ന് റെഫർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, എത്രയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, അതായത് PFCK വാല്യൂ ആണ് നമുക്ക് ആ ചാർട്ട് കിട്ടുക. ആ PFCK വാല്യൂ എത്ര വരുന്നതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ചാർട്ട് 45 എടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ചാർട്ട് 45 ഏതൊക്കെ വാല്യൂസ് നമുക്ക് വേണം നോക്കാനായിട്ട്, PU/FCK BD വാല്യൂ, MU/FCK BD² വാല്യൂ നമുക്ക് വേണം അല്ലെ. ആ രണ്ട് വാല്യൂസും കൂടി നമുക്ക് വേണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഏത് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ എക്സ് ആക്സിസിൽ MU/FCK BD² ആണ്, വൈ ആക്സിസിൽ PU/FCK BD ആണുള്ളത്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. PU/FCK BD എന്ന് പറയുന്നത് PU വാല്യൂ 500 × 10³. ഓക്കെ, അത് ന്യൂട്രലിലേക്ക് മാറ്റി ÷FCK ന്യൂട്രലാണ്, 20 × BMM/DMM 300/500. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.167 എന്ന് പറഞ്ഞ് കിട്ടും PU/FCK BD. അതേപോലെ MU/FCK BD² കിട്ടുന്നത് MU 200 × 10⁶ ന്യൂട്ടൺ/MM കൺവേർട്ട് ചെയ്ത് ÷20 × 300 × 500² ഇപ്പോൾ 0.133 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചാർട്ട് 45 ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ള കിട്ടി. അതായത് D-D 0.15 FI 415 റീഇൻഫോഴ്സ്മെന്റ് നാല് സൈഡിലും ഈക്വലി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, PU/FCK BD 0.167, MU/FCK BD² 0.133. അപ്പൊ നമുക്ക് ചാർട്ട് നമ്പർ 45 എടുക്കാം. ചാർട്ട് നമ്പർ 45 നോക്കുകയാണെങ്കിൽ D-D 0.15 FI 415 reinforcement distributed equally on four sides. Okay, നമുക്ക് എടുക്കാം MU/FCK BD² നമുക്ക് കിട്ടി 0.133. അതേപോലെ PU/FCK BD 0.167. അപ്പൊ ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്രയാണ് PU/FCK വരുന്നതെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ചാർട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാ വരുന്നത്? 0.167 അല്ലെ, 0.167 ആണ് PU/FCK BD വരുന്നത്. MU/FCK BD² വരുന്നത് 0.133 ആണ്. ഓക്കെ, അപ്പൊ ഞാന് ലൈൻ എടുത്ത് ജസ്റ്റ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കോഡ് എടുത്തിട്ട് കോഡിൽ സ്കെയില് വെച്ചിട്ട് നോക്കാം, സ്കെയില് വെച്ചിട്ട് നോക്കാം, വരച്ചിടരുത്, ജസ്റ്റ് സ്കെയില് വെച്ചിട്ട് നോക്കാം. പെൻസിലും വെച്ചിട്ട് എത്രയാ വരുന്നതെന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നോക്കുന്നത് ഈ രീതിയിലാണ്, ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ ജസ്റ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അതായത് ഇപ്പം നമ്മുടെ വാല്യൂ MU/FCK BD² എന്ന് പറയുന്ന എക്സ് ആക്സിസിലാണ്. അപ്പം 0, 0.1, 0.1, 0.2 അല്ലെ. അപ്പൊ നമ്മുടെ വാല്യൂ 0.133 ആണല്ലോ. ഇത് 0.1, ഇത് 0.2, 10 ഡിവിഷൻസ് ആണ്. അപ്പൊ 0.11, 0.12, 0.13 അല്ലെ. അപ്പൊ 0.13 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇത് 0.14 ആണ്. അപ്പം 0.133 എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന്റെയും ഹാഫ് എത്തിയിട്ടില്ല. അപ്പൊ ഹാഫിനേക്കാളും കുറച്ച് താഴെയായിരിക്കും, കുറച്ച് മുന്നിലായിരിക്കും, കുറച്ചും കൂടി പുറകിലായിരിക്കും അല്ലെ. അതായത് 0.13 ഇവിടെ ഇതിന്റെ ഹാഫ് ആണെങ്കിൽ 0.135 ആയിരിക്കും, എന്നാൽ കുറച്ചും കൂടി ബാക്കിലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ആക്കിയിട്ട് അവിടെ നിന്ന് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു ലൈൻ വരച്ചു. ഏകദേശം 0.133 വരുന്ന രീതിയിൽ ഞാനൊരു ലൈൻ വരച്ചു. നിങ്ങൾക്ക് ലൈൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏകദേശം വരുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി PU/FCK BD എന്ന് പറയുന്ന വാല്യൂ 0.167 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 0.1, ഇത് 0.2. അപ്പോൾ 0.167 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 5 ഡിവിഷൻസ് ആണുള്ളത്, 0.12,
0.14, 0.16, 0.18, 0.2. അപ്പൊ 0.167 ആകുമ്പോ 0.12, 0.14, 0.16 ഇവിടെ വരും. 0.16, 0.167 എന്ന് പറയുമ്പോ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്ന 0.18 ആണ് അല്ലെ. അപ്പൊ 0.16 ന്റെയും 0.18ന്റെയും ഹാഫ് എന്ന് പറയുന്ന 0.17 ആണ്. നമ്മൾ 0.167 ആയതുകൊണ്ട് ഹാഫിനേക്കാളും കുറച്ച് താഴെയായിരിക്കും. ഹാഫിനേക്കാളും കുറച്ച് താഴെ വെച്ചിട്ട് ഞാൻ അടുത്തൊരു ലൈൻ ഇവിടുന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് വരച്ചു സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അത് ഞാൻ വരച്ചു. ഏകദേശം എവിടെയാ മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് അല്ലെ, ഞാനിവിടെ കേസർ വെച്ച ആ ഒരു സ്ഥലത്താണ് അത് മീറ്റ് ചെയ്തിട്ടുള്ളത്, പോയിന്റ്സ് ആഡ് ചെയ്ത്. അപ്പൊ അത് ഏത് ഇന്ററാക്ഷൻ കേർവും ആയിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അല്ലെ, ഈ കേർവ് ആണ് അല്ലെ. അപ്പൊ ആ കേർവ് എന്ന് പറയുന്നത് 0.10 ആണ്. ഇവിടെ 0.08 എന്ന് പറയുന്ന വാല്യൂ കഴിഞ്ഞു, ഇവിടെ 0.10 ആണ്. 0.10 എത്തിയിട്ടില്ല എന്നാൽ 0.09, അതായത് ഇതിന്റെ ഹാഫും കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. 0.08 ഇതിന്റെ ഹാഫ് 0.09 ആണ്, അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 0.10 എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. എന്നാൽ ഇവിടെ 0.10 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ടാണുള്ളതെങ്കിൽ നമ്മൾ 0.11 എന്ന് എടുക്കും. അതിന്റെയും ഹാഫിനേക്കാളും കഴിഞ്ഞിട്ടാണുള്ളതെങ്കിൽ 0.12 എന്ന് എടുക്കും. അങ്ങനെയാണ് എടുക്കുക. അപ്പൊ ഇവിടെ 0.09, അതായത് 0.08ന്റെയും 0.10ന്റെയും ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ഗ്യാപ്പിന്റെ ഹാഫ് കഴിഞ്ഞിട്ടാണ് ഈ വാല്യൂ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ 0.10 എന്ന് പറഞ്ഞെടുക്കുകയാണ് പി ബൈ എഫ് സി കെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ പി ബൈ എഫ് സി കെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 0.10. ഓക്കെ, നമ്മൾ എടുത്തു 0.10, പി ബൈ എഫ് സി കെ വാല്യൂസ് ഈക്വൽ ടു 0.10. അപ്പൊ പി എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ, അതായത് ആ ക്രോസ് സെക്ഷൻ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് ആണ്. അപ്പം പി എന്നുള്ളത് എത്രയാന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ പി ബൈ എഫ് സി കെ 0.10 ആണ്. അപ്പം പി എന്ന് പറയുന്ന 0.10 × 220 അല്ലെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 2% എന്ന് പറഞ്ഞു കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്ന എന്താണ്, 0.8നേക്കാളും 0.8% ആണ് മിനിമം പെർസെന്റേജ്, 6% ആണ് മാക്സിമം പെർസെന്റേജ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ഒരു കോളത്തിൽ വേണ്ടത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ 2% ആണ്, മിനിമം 0.8 മാക്സിമം 6 ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന 0.8ന്റെയും 6ന്റെ ഇടയ്ക്കാണ്, അതുകൊണ്ട് ഓക്കെ. അപ്പൊ അവിടെ ചെക്ക് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഇനി എ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പിന്റെ. മൂന്നാമത്തെ പാർട്ട് എ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് എ എസ് സി വരിക എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ എ എസ് സി ഈക്വൽ ടു പി ബൈ 100 × V × D അല്ലെ. ആ ക്രോസ് സെക്ഷൻ ഏരിയ, കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ഏരിയന്റെ പെർസെന്റേജ് ആണ്, ഇത്ര പെർസെന്റേജ് ആണ് ഏരിയ ഓഫ് സ്റ്റീൽ വരിക, ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ വരിക. അപ്പം പി എന്ന് പറയുന്ന 2% ആണ്. അപ്പൊ 2/100 × അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 300 × 500, അപ്പൊ 3000 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 25ന്റെ ബാർ ഞാൻ എടുത്തു. 25ന്റെ ബാർ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 8 നമ്പേഴ്സ് എടുക്കുമ്പോൾ, അപ്പൊ 4 സൈഡിൽ ഒരുപോലെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ട റീഎൻഫോഴ്സ്മെന്റ് എണ്ണം എന്ന് പറയുന്നത് 4, 8, 12 ഇങ്ങനെ ആയിരിക്കണം അല്ലെ. ഇപ്പൊ 2 സൈഡിൽ ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 4, 6, 8, 10 അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. 10 ആണെങ്കിൽ 1 സൈഡിൽ 5, 1 സൈഡിൽ 5. എന്നാൽ ഇത് 4 സൈഡിലും ഒരുപോലെ റീഎൻഫോഴ്സ്മെന്റ് വരികയാണെങ്കിൽ 4, 8, 12 അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 8 ബാർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുവാണെങ്കിൽ 25ന്റെ ചെക്ക് ചെയ്യുമ്പോൾ 8 എണ്ണം വരുമ്പോൾ 3000 സംതിങ് വരുന്നുണ്ട്, 3900 സംതിങ് വരുന്നുണ്ട്. എന്നാൽ 8, 25 എടുക്കുന്ന സമയത്ത് 2500 സംതിങ് ആണ് വരുന്നത്. എന്തോ അപ്പൊ അവിടെ നമുക്ക് 8, 25 ഓക്കെ ആണ്, അത് ചെയ്താൽ ശരിയാണ്. എന്നാൽ 8, 20 എടുത്താൽ കറക്റ്റ് അല്ല. ഓക്കെ, നമ്മുടെ റിക്വയർഡിനേക്കാളും കൂടുതൽ അവിടെ വന്നിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, 8, 25 എന്ന് പറഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്ത് പോവാം, കംപ്ലീറ്റ് ചെയ്യാം, ശരിയാണ്. എന്നാൽ ഞാൻ ഇവിടെ കുറച്ചും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ചെയ്യുന്നു മാത്രം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 8 നമ്പർ ഓഫ് 25 എന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്താൽ കറക്റ്റ് ആണ്. ഞാനിവിടെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 3000 mm² ആണ്. അപ്പൊ ഞാനിവിടെ 4, 20 ബാറും 4, 25 ബാറും പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ 4, 20 ഉം 4, 25 പ്രൊവൈഡ് ചെയ്ത് എത്ര ഏരിയ വരുന്നതെന്നുള്ള ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3000നേക്കാളും കൂടുതലാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് എടുത്ത് എഴുതിയത് പ്രൊവൈഡ് 4 നമ്പേഴ്സ് ഓഫ്
20 mm ഡയമീറ്റർ ബാർസ് ആൻഡ് ഫോർ നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാൻ കാരണം എന്ന് പറയാൻ, ഇപ്പോൾ ഞാൻ 8-20 കൊടുത്തപ്പം 2500 സംതിങ് ആണ്, എന്നാൽ 8-25 കൊടുത്ത സമയത്ത് 3900 സംതിങ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഇൻ കേസ് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3000-നേക്കാളും കുറവാണ് കൂടുതലാണ് വരുന്നതെങ്കിൽ, സോറി 3000-നേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ 4.20-4.25 കൊടുത്തിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ജസ്റ്റ് വന്നുകൊണ്ട് 3200 സംതിങ് ആണ് ഏരിയ വരുന്നത്. അപ്പോൾ 3000-നേക്കാളും ചെറിയ രീതിയിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ് ആൻഡ് 4 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ്. അപ്പോൾ എ സി പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 4 നമ്പേഴ്സ് ഓഫ് 20 mm എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 4 × π × 20² / 4 × π × 25² / 4, ദാറ്റ് ഈസ് 3220.13 mm² എന്ന് പറഞ്ഞ് കിട്ടും എ സി. ഓക്കെ, പ്രൊവൈഡഡ് 3000 ആയിരുന്നു റിക്വയർഡ്. അപ്പോൾ പ്രൊവൈഡഡ് നമുക്ക് 4.20-4.25 പ്രൊവൈഡ് ചെയ്യുമ്പോൾ 3220.13 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ റീഎൻഫോഴ്സ്മെന്റ് ഡിസൈൻ കഴിഞ്ഞു, ലാറ്ററൽ ടൈസ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം, ഡയമീറ്ററും അതിന്റെ സ്പേസിങ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ മാക്സിമം ഓഫ് ദ ഫോളോയിങ്. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ മാക്സിമം വാല്യൂവിനേക്കാളും ഒരിക്കലും അതിന്റെ ഡയമീറ്റർ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ ആദ്യത്തത് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാറിന്റെ 1/4 വാല്യൂ. അപ്പൊ 25 ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ, 25 ആണ് വലുത്. അപ്പൊ 1/4 × 25 എടുത്താൽ 6.25 കിട്ടും. രണ്ടാമത്തത് 6 mm, 6 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ 8 mm അസ്യൂം ചെയ്യാണ്. ഈ 6.25 കൂടുതലുള്ള വാല്യൂ എടുക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാർ എന്ന് പറയുന്നത് 8 mm ആണ്. പിന്നെ സ്പേസിംഗ്, സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ മിനിമം ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഒന്ന് 16 times ദ ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ, സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 16 × 20 = 320 mm. ഒന്ന്, രണ്ടാമത്തെ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ അത് 300 ആണ്, 300 × 500 ആണല്ലോ ഡയമെൻഷൻ, അതിൽ ചെറുത് 300. മൂന്നാമത് ഒരു കാരണവശാൽ 300-നേക്കാളും കൂടാൻ പാടില്ല. അപ്പം ഞാനിവിടെ 8 mm ഡൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കാരണം 6.25-നേക്കാളും കൂടിയതായിരിക്കണം. 8 mm ഡയ ലാറ്ററൽ ടൈസ് സ്പേസിംഗ് ഇതിൽ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 300 ആണ്. ഡെഫോ പ്രൊവൈഡ് 8 mm ഡയ ലാറ്ററൽ ടൈസ് 300 mm സെന്റർ സ്പേസ്. അപ്പൊ ഡിസൈൻ സമ്മറി എന്ന് പറയുന്ന മെയിൻ ബാസ് 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ് ആൻഡ് 4 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ്. ലാറ്ററൽ ടൈസ് ആണെങ്കിൽ 8 mm ഡയ ലാറ്ററൽ ടൈസ് 300 mm സെന്റർ സ്പേസ്. ഇതാണ് ഫിഗർ വരിക. 300 ആണ് അതിന്റെ ചെറിയ സൈസ്, വലിയ സൈസ് 500. അപ്പൊ എല്ലാ സൈഡിലും ഒരുപോലെ റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ 8 നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8 എയ്റ്റ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്ത് എല്ലാ സൈഡിലും ഒരുപോലെയാണ്. എല്ലാ സൈഡിലും 3 ബാർ വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ? ഇവിടെ 3 ബാർ, ഇവിടെ 3 ബാർ, ഇവിടെ 3 ബാർ, ഇവിടെ 3 ബാർ, ടോട്ടൽ 8 ബാർസ് ആണുള്ളത്. അപ്പൊ എല്ലാ കോണേഴ്സിലും ഞാൻ 25 mm ബാർ കൊടുക്കുകയാണ്. അപ്പൊ ആ കോണേഴ്സിലുള്ള ബാർ ഞാൻ 4 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് എഴുതി. അതുപോലെ ഇതിന്റെ അകത്തുള്ള മിഡിലിൽ കൊടുത്തിരിക്കുന്ന ബാർ, ഈ സൈഡിന്റെ മിഡിലായിട്ട് 4 ബാർസ് കൊടുത്തു, അത് 20 mm ബാർ ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർസ്. അതുപോലെ ടൈസ്, ടൈസ് നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതിനും ടൈ ചെയ്ത് കൊടുക്കണം, പുറമേ കൂടി ഉള്ളതിനും ടൈ ചെയ്ത് കൊടുക്കണം. അപ്പം അത് 8 mm ഡയ ലാറ്റർ ടൈസ് 300 mm സെന്റർ ടു സെന്റർ. ഓക്കെ, ഇത് കവർ 60 mm, അതായത് ഒരു സൈഡിൽ നിന്ന് ത്രീ മെയിൻ റീഎൻഫോഴ്സ്മെന്റ് സെന്ററിലേക്ക് വിളിച്ചു, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 300 × 5. ഇത്രയാണ് ഈ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ.